ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ദേശീയ പാർട്ടി എന്ന പദവി എടുത്തുകളയുന്ന നിർണായകമായ തീരുമാനമാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തത്. CPI, NCP, തൃണമൂൽ കോൺഗ്രസ് എന്നീ മൂന്ന് പ്രധാനപ്പെട്ട പാർട്ടികൾക്കാണ് ദേശീയ പാർട്ടി പദവി നഷ്ടമായത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ സുപ്രധാന തീരുമാനമെടുത്തത്. അതേസമയം കേവലം 10 വർഷത്തോളം മാത്രം പ്രവർത്തിച്ച ആം ആദ്മി പാർട്ടിക്ക് ദേശീയ പാർട്ടി പദവി ലഭിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2014 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെയും സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെയും സീറ്റ് നിലയും വോട്ടിംഗ് ശതമാനവും പരിഗണിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ഈ നിർണായക തീരുമാനമുണ്ടായത്. ഡൽഹിയിലും പഞ്ചാബിലും അധികാരത്തിലിരിക്കുകയും ഗുജറാത്ത്, ഗോവ സംസ്ഥാനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും വോട്ടിംഗ് ശതമാനത്തിൽ നല്ല മാറ്റം ഉണ്ടാവുകയും ചെയ്തത് പരിഗണിച്ചാണ് ആം ആദ്മി പാർട്ടിക്ക് ദേശീയ പാർട്ടി പദവി ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ മോശം പ്രകടനമാണ് CPI, NCP, തൃണമൂൽ കോൺഗ്രസ് പാർട്ടികൾക്ക് തിരിച്ചടിയായത്. മൂന്ന് പാർട്ടികൾക്കും പല സംസ്ഥാനങ്ങളിലും സംസ്ഥാന പദവിയും നഷ്ടമായിട്ടുണ്ട്. ഇത് മൂന്ന് പാർട്ടികളെയും സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. CPIക്ക് സംസ്ഥാന പദവി ഇനിയുള്ളത് കേരളം, മണിപ്പൂർ, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. പശ്ചിമബംഗാളിൽ CPIക്ക് സംസ്ഥാന പദവി നഷ്ടമായിട്ടുണ്ട്. NCPക്കാവട്ടെ ഗോവ, മണിപ്പൂർ, മേഘാലയ എന്നിവിടങ്ങളിലെ സംസ്ഥാന പാർട്ടി പദവി നഷ്ടമായപ്പോൾ മഹാരാഷ്ട്രയിലും നാഗാലാൻഡിലുമാണ് സംസ്ഥാന പാർട്ടി പദവി നിലവിലുള്ളത്. തൃണമൂൽ കോൺഗ്രസ് ബംഗാളിലും ത്രിപുരയിലും മേഘാലയയിലും സംസ്ഥാന പാർട്ടിയായി തുടരുന്നുണ്ട്. അതുപോലെ RSPക്ക് ബംഗാളിൽ സംസ്ഥാന പാർട്ടി പദവി നഷ്ടമായതോടെ അവരുടെ സംസ്ഥാന പാർട്ടി പദവി കേരളത്തിൽ മാത്രമായിട്ട് ചുരുങ്ങി. RLDക്കാവട്ടെ UPയിലെ സംസ്ഥാന പദവി നഷ്ടപ്പെട്ടു. പട്ടാളി മക്കൾ കക്ഷിക്ക് തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ഇനി സംസ്ഥാന പദവി ഉണ്ടാവില്ല. ഇങ്ങനെയാണ് പുതിയ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പാർട്ടികളെ സംസ്ഥാന പാർട്ടിയായിട്ടും ദേശീയ പാർട്ടിയായിട്ടുമുള്ള പുതിയ വിജ്ഞാപനത്തിലുള്ളത്. എങ്ങനെയാണ് ഒരു പാർട്ടിക്ക് ദേശീയ പാർട്ടി പദവി, സംസ്ഥാന പാർട്ടി പദവി എന്നുള്ള അംഗീകാരം കിട്ടുന്നത്? അങ്ങനെ കിട്ടുകയാണെങ്കിൽ എന്തെല്ലാമാണ് അവർക്ക് കിട്ടാൻ പോകുന്ന ആനുകൂല്യങ്ങൾ എന്നിവയാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന ഇലക്ഷൻ സിമ്പിൾ ഓർഡർ 1948 പ്രകാരമാണ് ഒരു പാർട്ടിക്ക് ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം കൊടുക്കുന്നത്. തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയാണ് ആ പാർട്ടിയുടെ പെർഫോമൻസ് എന്ന് വിലയിരുത്തിയതിന് ശേഷമാണ് അവർക്ക് കിട്ടിയ വോട്ടിംഗ് ശതമാനവും അവർക്ക് കിട്ടിയ സീറ്റുകൾ, ആ പാർട്ടിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ, ഇതെല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ദേശീയ പാർട്ടി പദവിയും സംസ്ഥാന പാർട്ടി പദവിയുമെല്ലാം പാർട്ടികൾക്ക് നൽകുന്നത്. പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു പദവി അവരുടെ പ്രവർത്തനത്തിന് വളരെ നിർണായകവുമാണ്. കുറഞ്ഞത് 4 സംസ്ഥാനങ്ങളിലെങ്കിലും 6% വോട്ടും 4 MPമാരും വേണമെന്നതാണ് ഒരു മാനദണ്ഡം. അല്ലെങ്കിൽ കുറഞ്ഞത് 3 സംസ്ഥാനങ്ങളിൽ നിന്നായി ലോക്സഭയിൽ 2%, അതായത് 11 സീറ്റ്. 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവി ഉണ്ടാവുകയാണെങ്കിൽ ആ പാർട്ടിയെ ദേശീയ പാർട്ടിയായിട്ടും അംഗീകരിക്കും. ഈ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു പാർട്ടിയെ ദേശീയ പാർട്ടിയായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അംഗീകരിക്കുന്നത്. ദേശീയ പാർട്ടി പദവിയിലുള്ള പാർട്ടികൾക്ക് കിട്ടുന്ന പ്രത്യേക ആനുകൂല്യങ്ങളാണ് ഇനി നോക്കാൻ പോകുന്നത്. ദേശീയ പാർട്ടി പദവിയുള്ള പാർട്ടികൾക്ക് ചില ആനുകൂല്യങ്ങൾ രാജ്യത്തുണ്ട്. ഒന്നാമതായി, തെരഞ്ഞെടുപ്പ് സമയത്ത് അവർക്ക് പൊതുചിഹ്നം ലഭിക്കുമെന്നതാണ്. ഒരു ചിഹ്നമുണ്ടെങ്കിൽ അവരുടെ പാർട്ടിയുടെ ചിഹ്നം അവർക്ക് രാജ്യവ്യാപകമായിട്ട് അതുപയോഗിക്കാൻ സാധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആനുകൂല്യം. ദേശീയ പാർട്ടി പദവിയില്ലെങ്കിൽ ചില തിരഞ്ഞെടുപ്പുകളിൽ അവർക്ക് ആ ചിഹ്നം, പാർട്ടി ചിഹ്നം ഉപയോഗിക്കാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇത്തരം പാർട്ടികൾക്ക് അവർക്ക് സ്വതന്ത്രമായി ചിഹ്നം അനുവദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തങ്ങളുടെ പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നം പൊതുവേ
ദേശീയ പാർട്ടി പദവി ലഭിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പുകളിൽ ആ ചിഹ്നം ഉപയോഗിക്കാൻ കഴിയില്ല. സംസ്ഥാന ദേശീയ പാർട്ടികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ ഒരു വ്യക്തി പിന്താങ്ങിയാൽ മതി എന്നുള്ള ആനുകൂല്യവും ഇതുവഴി അവർക്ക് ലഭിക്കുന്നുണ്ട്. ദേശീയ പാർട്ടിയാണെങ്കിലും സംസ്ഥാന പാർട്ടിയാണെങ്കിലും ഇങ്ങനെ പദവിയുള്ള പാർട്ടിയാണെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ ഒരു വ്യക്തി പിന്താങ്ങിയാൽ മതി എന്നുള്ള ആനുകൂല്യവും ഈ പാർട്ടികൾക്ക് ലഭിക്കുന്നു. മറ്റൊന്ന്, ദേശീയ മാധ്യമങ്ങളിൽ ദേശീയ പാർട്ടികൾക്ക് പ്രത്യേകമായിട്ടുള്ള ഇടം അവർ നൽകും. ദേശീയ പാർട്ടിയുടെ അഭിപ്രായങ്ങൾക്ക്, ദേശീയ പാർട്ടിയുടെ കമ്മ്യൂണിക്കേഷന് എല്ലാം ദേശീയ മാധ്യമങ്ങൾ ദേശീയ പാർട്ടിക്കായി നൽകുന്ന ഇടം നൽകും. അതും അവർക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യമാണ്. അതുപോലെ തങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരത്തിൽ 40 താരപ്രചാരകരെ വരെ ദേശീയ പാർട്ടികൾക്ക് നിശ്ചയിച്ച് നൽകാം. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി അറിയിച്ചാൽ മതി. അങ്ങനെ 40 താരപ്രചാരകരെ വരെ ദേശീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് പ്രചാര സമയത്ത് ഇറക്കാം. ഇത്തരം ചില ആനുകൂല്യങ്ങൾ ദേശീയ പാർട്ടി പദവി ലഭിക്കുന്നത് വഴി പാർട്ടികൾക്ക് ലഭിക്കുന്നു. ഇത്തരം കാര്യങ്ങളാണ് ഒരു പാർട്ടിയെ ദേശീയ പാർട്ടിയായിട്ടും സംസ്ഥാന പാർട്ടിയായിട്ടുമൊക്കെ നിർണയിക്കുന്നത്. കണ്ടീഷൻ ഫോർ റെക്കഗ്നൈസേഷൻ ആസ് എ സ്റ്റേറ്റ് പാർട്ടി. ഒരു പാർട്ടിയെ എങ്ങനെയാണ് സംസ്ഥാന പാർട്ടിയായി അംഗീകരിക്കുന്നതിൻ്റെ വ്യവസ്ഥകൾ, ഏതൊക്കെ ക്രൈറ്റീരിയയാണ് അത് പാസ്സാവേണ്ടത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇനി പറയുന്ന വ്യവസ്ഥകൾ പാലിക്കുകയാണെങ്കിൽ, അതിലേതെങ്കിലും ഒരു വ്യവസ്ഥ പാലിക്കുകയാണെങ്കിൽ ആ പാർട്ടിയെ ഒരു സംസ്ഥാന പാർട്ടിയായി, ആ സംസ്ഥാനത്തുള്ള സംസ്ഥാന പാർട്ടിയായിട്ട് ഇലക്ഷൻ കമ്മീഷൻ റെക്കഗ്നൈസേഷൻ ചെയ്യും. ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ബന്ധപ്പെട്ട സംസ്ഥാനത്തിൻ്റെ ഒരു പാർട്ടി എവിടെയാണോ പ്രവർത്തിക്കുന്നത് ആ സംസ്ഥാനത്തിൻ്റെ നിയമസഭയിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് പോൾ ചെയ്ത വോട്ടുകളുടെ 6% അവർക്ക് ലഭിക്കുകയും അതോടൊപ്പം ലെജിസ്ലേച്ചറിൽ നിയമസഭയിൽ 2 ലഭിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ പാർട്ടി ആ സംസ്ഥാനത്തെ സ്റ്റേറ്റ് പാർട്ടിയായിട്ട് അംഗീകരിക്കും. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബന്ധപ്പെട്ട സംസ്ഥാനത്ത് ആ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനത്ത് പോൾ ചെയ്ത വോട്ടുകൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത വോട്ടുകളിൽ 6% വോട്ട് നേടുക, 6% ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടുക. കൂടാതെ അതോടൊപ്പം തന്നെ ലോക്സഭയിലെ ഒരു സീറ്റ് നേടുകയും ചെയ്യുക. ഒരു സീറ്റ് നേടുകയും 6% വോട്ട് നേടുകയും ചെയ്യുകയാണെങ്കിൽ അതൊരു ക്രൈറ്റീരിയയാണ്, ആ പാർട്ടിയെ ആ സംസ്ഥാനത്തെ സ്റ്റേറ്റ് പാർട്ടിയായിട്ട് അംഗീകരിക്കും. മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ബന്ധപ്പെട്ട സംസ്ഥാനത്തിൻ്റെ നിയമസഭയിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിൽ 3% വോട്ടും അതോടൊപ്പം 3 നേടുകയാണെങ്കിൽ ഒരു പാർട്ടിയെ സ്റ്റേറ്റ് പാർട്ടിയായിട്ട് റെക്കഗ്നൈസേഷൻ ചെയ്യും. ഇതാണ് മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, സംസ്ഥാനത്ത് നിന്ന് ലോക്സഭയിലേക്കോ സംസ്ഥാന നിയമസഭയിലേക്കോ ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെ ആ സംസ്ഥാനത്ത് ആ പൊതു തെരഞ്ഞെടുപ്പിൽ 8% വോട്ട് നേടുക, ലോക്സഭയിലാവട്ടെ അല്ലെങ്കിൽ നിയമസഭയിലാവട്ടെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, ആ പൊതു തെരഞ്ഞെടുപ്പിൽ 8% വോട്ട് നേടുകയാണെങ്കിൽ, മൊത്തം 8% വോട്ട് നേടുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ, ലോക്സഭയിലാവട്ടെ നിയമസഭയിലാവട്ടെ, പൊതു തെരഞ്ഞെടുപ്പിൽ 8% വോട്ട് നേടുകയാണെങ്കിൽ അവരെയും എന്താക്കാം, സ്റ്റേറ്റ് പാർട്ടിയായിട്ട് റെക്കഗ്നൈസ് ചെയ്യപ്പെടും. ഇതൊക്കെയാണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്.